വെച്ചിട്ടാ പയ്യന്റെ വെച്ചിട്ടുണ്ടല്ലേ ಬಿಡ ಫೈನಲ್ ಬಾತ್ ಎತ್ತರ ಕಚ್ಚಡ ಒಂದು ಲಕ್ಷ ವಿಕಣ ಐಂಬತ್ತಾಯಿರಂ ಪರಣ ഒരു ലക്ഷം ചോദിക്കണോ ഇതിൻ്റെ ഉടമ 50,000 വില വിഷയം കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കുതിരയാണ് നല്ല സൈസ് ഉണ്ട് സൈസ് നമുക്ക് അത്രമാത്രമേ ഇതിനെ കുറിച്ചിട്ട് അറിവുള്ളൂ മാർവാടി ആയിരിക്കാനാണ് സാധ്യത ഇത് ഈ കുതിരകളെ നിങ്ങൾ കാണുന്നത് രാജസ്ഥാനിലെ പുഷ്കറിൽ നിന്നാണ് പുഷ്കറിലെ പുഷ്കർ ക്യാമൽ ഫെയർ 2019 നവംബർ 4 മുതൽ 14 വരെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വേൾഡിലെ ഏറ്റവും വലിയ ക്യാമൽ ഫെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് കച്ചവടം കണ്ടോണ്ടിരിക്കുന്നു ഈ കുതിര ഈ രണ്ട് കുതിരകളുടെ കച്ചവടം ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് വാങ്ങിക്കുന്നത് ഇരിക്കുന്നതിൽ വാങ്ങിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളത് വൈറ്റ് ഷർട്ട് ഇട്ട ആളാണ് ഇതിൻ്റെ സെല്ലർ ताऊजी के जी के वास्ते 5,000 ಅರೆ ಮಾಲ್ ಕಚ್ಚಡ ಏಕದೇಶ ಎಡಕನಾಯಪ್ಪ ಆಳ್ ಕೂಡಿಟ್ಟು നമ്മൾ വേറെയും ഒരു കച്ചവടം ഷൂട്ട് ചെയ്തിരുന്നു പക്ഷെ അത് ലാസ്റ്റ് വരെ തർക്കിച്ചിട്ടും കച്ചവടം നടക്കാതെ പോയി അപ്പം അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അവർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് रोक गिन लो तुमको लग रहा मजाक विजाक कर रहा है ऐसा रोक गिन के लो मारवाड़ी है ना मारवाड़ी अरे क्या करता अगले मेले ഒറിജിനൽ നെയ്യാണ് ഒറിജിനൽ മാർവാരി അല്ല ക്രോസ് ആണെന്നാണ് പറയുന്നത് ആറ് വയസ്സ് പ്രായം ഉണ്ടാവുന്നതാണ് പറയുന്നത്
ये कैसे गिरे काय के तुम्हारे पास काका जी तुम बताओ जी तुम ज्यादा ये हो जाते कचड़न നടന്നില്ലടാ എത്ര ലാസ്റ്റ് പറഞ്ഞത് ഒരു 60 പറഞ്ഞു 30 പറഞ്ഞു 80 പറഞ്ഞു 80 ലാസ്റ്റ് 80000 ലാസ്റ്റ് ഓണൊക്കെ പറഞ്ഞു 60000 എടുക്കണം പാർട്ടിയും പറഞ്ഞു കച്ചവടം വാളി പോകും ചെയ്തു 6 വയസ്സുള്ള കുതിര അല്ലേ പ്രൈസ് താരതമ്യേന അന്തിയൂരിനെ അപേക്ഷിച്ചിട്ട് കുറവുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അധികമായിട്ട് വരും ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് नहीं आएगी। अरे सुने 37 साल तो पुलिस में नौकरी कर आई गो मैं थाने कुर्सी होश में आप बात कर रहे हो मैं थाने ये देख पूछे देखो बापू है तू इन आप समझा सिया चारी मेटरिया का चार एक नुया बोल सिया अरे नहीं लेनी या खाली है भरी है आप आशा हमारी मैं समझ അവിടെ ഒരു വിലപേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീം തെറ്റിപ്പോയി. അപ്പോൾ അവരുടെ ഒപ്പമുള്ള മറ്റേ ടീം ബി ടീം എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം. അപ്പോൾ ബി ടീം അവിടെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരേ ടീം തന്നെയാണ്. അവർ രണ്ട് ഗ്രൂപ്പായിട്ട് വന്ന് ചോദിക്കുന്നത് മാത്രമാണ്. പല പല ഏരിയകളിൽ നമ്മൾ പോയപ്പോഴും ഇതേ അവസ്ഥ അവിടെയൊക്കെ കണ്ടു. ഒരു ചെവി നോക്കിയിട്ടാണ് ഒറിജിനൽ മാർവാരിയാണോ അല്ലേന്നുള്ളത് അവർ കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയില്ല. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുതിരയെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്താം. ഇവിടെ ഉള്ളവർ പറഞ്ഞത് അങ്ങനെയാണ്. ചെവി അടുത്തടുത്ത് തട്ടി നിൽക്കുന്ന രീതിയിലുള്ളതാണ് ഒറിജിനൽ മാർവാരി എന്നാണ്. ഈ തീറ്റ കൊടുക്കുന്നത് പയറിൻ്റെ തൊലിയാണ്, ചെറുപയറിൻ്റെ തൊലിയാണ്. ചെറുപയർ നമ്മൾ പയറെടുത്തതിന് ശേഷം അതിൽ തൊലി വരും. ആ തൊലിയാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം കച്ചവടം നടക്കുമല്ലേ എന്നുള്ളത്. വീണ്ടും അവർ വട്ടം കൂടി വന്നിട്ടുണ്ട്. അവിടെ ഹിന്ദിയിലുള്ളൊരു വിലപേശലാണ് നടക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലെ വീഡിയോസ് കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കൊഴൽമന്നം ചന്തയിലെ വിലപേശൽ കാണിച്ചിരുന്നു. അവിടുത്തെ ഒരു പർച്ചേസിങ്ങിനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈറോഡ് ചന്തയിലെ പശുക്കളുടെ വിലപേശലും ചന്തയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിലൊരു വിലപേശലും കത്തിയടിയും നമ്മൾ ആദ്യമായിട്ട് കാണിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് കച്ചവടം നടക്കുമല്ലേ, ഫൈനൽ എന്താവും നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണേ. मजाक करना बोले सब ईश्वर की माया है, सब अच्छा है. आपके समझ में बैठे तो आप ले लो, न समझ में बैठे तो बच्चे तुम्हारे करने है, पीछा आपके करना. ये तो बात सही है. मेरा माल तुम्हारे पास है, मेरा माल मेरे पास. सही बात है. ये बात आराम से आ जाए. जो थाने माल मिल जाए तो घूम मेला में ओढ़ लीजिए. भाई माल मिल जाए तो ओढ़ लीजिए. ₹60,000 60,000 അടി കിട്ടില്ലേ. ലാസ്റ്റ് 80,000 രൂപയാണ് മൂപ്പര് ചോദിക്കുന്നത്. ഹൈബ്രിഡ് കുതിര ഒന്നുമല്ല, സാധാരണ ഒരു നോർമൽ കുതിര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാ അത്യാവശ്യത്തിന് ഹൈറ്റും നിറവും കാഴ്ചക്കുള്ള ഭംഗിയൊക്കെ ഒരു പരിധിവരെയൊക്കെ ഉണ്ട്. ഈ കുതിരനെ അപേക്ഷിച്ചിട്ട് ഈ കുതിര കുറച്ചുകൂടെ കാഴ്ചക്ക് ഭംഗിയുണ്ട്. 6 വയസ്സ് പ്രായമുണ്ടെന്നാണ് പറഞ്ഞത്. 80,000 രൂപ ലാസ്റ്റ് കിട്ടിയാലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ ഫൈനൽ 80,000 രൂപയാണ് ഇതിൻ്റെ ഉടമ പറഞ്ഞത്. 60,000 രൂപയാണ് വാങ്ങിക്കാൻ വന്ന ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ വാങ്ങിക്കാൻ വന്നവർ 80,000 രൂപയ്ക്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ അവർ കച്ചവടത്തിൽ നിന്ന് തെറ്റിപ്പോവാണത്. അപ്പോൾ രണ്ട് കച്ചവടങ്ങൾ നമ്മൾ കവർ ചെയ്തു. രണ്ടും പ്രൈസ് പറഞ്ഞ് ഉടക്കിപ്പോകുന്നതാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത്. നമുക്ക് നോക്കാം ഏതെങ്കിലും കച്ചവടം നടക്കുന്ന കച്ചവടം കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്കത് കവർ ചെയ്യാം.
ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈവായിട്ട് ഒരു കുതിരച്ചന്തയിൽ നിന്ന് വിലപേശൽ നമ്മൾ റെക്കോർഡ് ചെയ്ത്, പക്ഷേ കച്ചവടം ചീറ്റിപ്പോയി. എന്തായാലും നടക്കുന്നൊരു കച്ചവടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത കച്ചവട സ്ഥലത്തേക്ക് പോവുകയാണ്. ചന്ത പൂർണ്ണമായിട്ടും കച്ചവടത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ കച്ചവടം പൂർണ്ണമായിട്ട് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വഴി കാണാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് മാക്സിമം ഷെയറും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.